എന്നൻകക്കാട് മാഷ് കോഴിക്കോട് ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത്. എൻ്റെ ഒരു കഥ അദ്ദേഹമാണ് റെക്കോർഡ് ചെയ്തത്. ഇന്നും അത് എൻ്റെ ഒരു മധുരിതമായ ഓർമ്മയാണ്. ആൻഡ്രിയ ആൻഡേഴ്സൺ എന്ന കഥയാണ്. ഞാനന്ന് ബ്രണ്ണൻ കോളേജിൽ രണ്ടാം വർഷം എം എക്ക് പഠിക്കുകയാണ്. ആ കഥ ഞാൻ വായിച്ചു, അത് അദ്ദേഹം റെക്കോർഡ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു വാചകം ചിരിച്ചുകൊണ്ടാണ്, നിന്നെ വിജയൻ ഇങ്ങനെ മാറ്റി തീർത്തു ഇല്ലേ എന്നാണ്. വിജയൻ എന്നുദ്ദേശിക്കുന്നത് എം എൻ വിജയ മാഷയാണ്. ആ കഥയിൽ ഇത്തിരി മനഃശാസ്ത്രമുണ്ട്. ഇപ്പോൾ ഫ്രോയിഡിനെയും യുങ്ങിനെയും ഒക്കെയും ആഴത്തിൽ പഠിച്ച വിജയ മാഷിൻ്റെ അഗാധമായ സ്വാധീനം എന്നിലുണ്ട് എന്നാണ് കക്കാട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹമായിട്ട് പിന്നെ എനിക്ക് വലിയൊരു അടുപ്പം ഉണ്ടായി. ആ ഇടക്കാണ് അദ്ദേഹത്തിന് അർബുദം വരുന്നത്. ആ കാലത്താണ് അദ്ദേഹം സഫലമായി യാത്ര എഴുതുന്നത്. തൊണ്ടയിൽ അർബുദം ബാധിച്ച് വളരെ വ്യഥിതനായിട്ട് വളരെ പരവശനായിട്ട് അദ്ദേഹം യാതനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് കട്ടിലിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അത് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു സെൻസിബിലിറ്റി അദ്ദേഹത്തിന് തോന്നും. അങ്ങനെയാണ് ആ കവിത അദ്ദേഹം എനിക്ക് ഒരിക്കൽ കുറച്ച് വരികൾ ചൊല്ലിത്തരികയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല ആരോഗ്യമൊക്കെ വന്നൊരു സമയത്ത് ഒരിക്കൽ ഞാൻ ചോദിച്ചു, വടകരയിൽ ഞാൻ അന്ന് കോളേജിൽ പഠിപ്പിക്കുകയാണ്, കോപ്പറേറ്റീവ് കോളേജാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, വന്നിട്ട് കുട്ടികളുമായിട്ട് ഈ കക്കാടിൻ്റെ കവിതാ സംഹാരം പഠിക്കാനുണ്ട്, കുട്ടികളുമായിട്ട് വെറുതെ ഒന്നിരുന്ന് വർത്തമാനം പറയാം വരുന്നോ എന്ന് ചോദിച്ചു. പുള്ളിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഒരിക്കൽ ബസ്സൊക്കെ കയറി വടകരയൊക്കെ വന്നു, കുട്ടികളുമായിട്ട് സംവദിച്ചു. സഫലമീ യാത്ര അതിമനോഹരമായിട്ട് ചൊല്ലുകയും ചെയ്തു. വടകരയിലെ എൻ്റെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് അദ്ദേഹം തിരിച്ചുപോയി. തീവണ്ടിക്കാണ് തിരിച്ചു പോയത്. തീവണ്ടി ഓഫീസ് വരെ ഞാൻ ചെല്ലാൻ നോക്കുമ്പോൾ എന്നോട് അനുവദിച്ചില്ല, വേണ്ട ഞാൻ തനിച്ചു പോകും, കൂടെ വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹം അവിടെ നല്ലൊരു സ്വദേശിയാണ്, അദ്ദേഹത്തിൻ്റെ മരണവും എനിക്ക് ഓർമ്മയുണ്ട്. വിജയ മാഷ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെയും അവിടെ നല്ലൂരിലെ വീട്ടിലേക്ക് ആ ഒരു അന്ത്യയാത്ര ഓർമ്മയിൽ കക്കാട് മാഷിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. സഫലമീ യാത്ര. ആർദ്രമേ ധനുമാസരാവിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. ആർദ്രമീ ധനുമാസരാവിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. വ്രണിതമാം കണ്ഠത്തിൽ ഇന്ന് നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയുമിരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറക്കുമീ ഏകാന്ത താരകളെ,
ഞാനൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ. ഓരോ നിറം കൊണ്ട് നേരെ മളന്നും ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വൃണങ്ങളിൽ കുളിര് ചുറഞ്ഞും കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. ആതിര വരുന്നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലമാരെന്നും എന്തെന്നും ആർക്കറിയാം. എന്ത് നിൻ മിഴീണ തുളുമ്പിയെന്നോ സഖി. ചന്തം നിറക്കുകീ ശിഷ്ടദിനങ്ങളിൽ മിഴിനീർ ചവർപ്പുപെടാതി മധുപാത്രമടിയോളം മോന്തുക. നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയുമിരുൾ നോക്കുക. ഇരുളിൻ്റെ അറകളിലെ ഓർമ്മകളെടുക്കുക. ഇവിടെ എന്തോർമ്മകളെന്നോ. നെറുകയിലിരുട്ടേന്തി പാറാവു നിൽക്കും ഈ തെരുവ് വിളക്കുകൾക്കപ്പുറം. ബദിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ ഒന്നുമില്ലെന്നോ. പല നിറം കാച്ചിയ വളകളണിഞ്ഞു മഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും മുപ്പതിറ്റാണ്ടുകൾ നീണ്ടൊരേ അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ. ഓർമ്മകളുണ്ടായിരിക്കണം ഓർമ്മകളുണ്ടായിരിക്കണമൊക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലെ കോടി മറഞ്ഞിരിക്കാം. പാതിയിലേറെ കടന്നുവല്ലോ വഴി. ഓർമ്മകളുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആതിര വരുന്നുവെന്നെങ്ങനെ അറിഞ്ഞു നാം. ഇത്തിരി കൂടെ നടന്നവ കിന്നാരമിത്തിരിച്ചൊന്നവ കണ്ണീരുറക്കെ ചിരിച്ചു കവിള് തുടിച്ചവ ഏറെ കരഞ്ഞു കൺപോള കനത്തവ കെട്ടിപ്പുണർന്നു മുകർന്നവ കുത്തിപ്പിളർന്നു മരിച്ചവ കൊന്നവ മൊട്ടായി പുഴുതിന്നു പാതി വിടർന്നു പെരുവഴിയിൽ ഞെട്ടറ്റടർന്നു പതിച്ചവ വഴിപോക്കരിരുളിൽ ചവിട്ടി അരച്ചവ ഓരാതിരിക്കെ ചവിട്ടടികളിൽ പുളഞ്ഞുൽഫുണമുയർന്നാടി നിന്നവ ഒക്കെയും ഒക്കെയും ഓർമ്മകളായിരിക്കാം. ഓർക്കാൻ കഴിവീലവതൻ മുഖങ്ങൾ. മുഖമില്ലാതലറുമീ തെരുവുകൾക്കപ്പുറം മുരടൻ മുടുക്കുകൾക്കപ്പുറം കാതുകൾ അയച്ചു നോക്കൂ. മുഖമില്ലാതലറുമി തെരുവുകൾക്കപ്പുറം മുരടൻ മുടുക്കുകൾക്കപ്പുറം കാതുകൾ അയച്ചു നോക്കൂ. ഏതോ പുഴയുടെ കളകളത്തിൽ ഏതോ മലമുടി പോക്കുവെയിലിൽ ഏതോ നിശിതത്തിൻ തേക്കുപാട്ടിൽ ഏതോ വിജനമാം വഴിവക്കിൽ നിഴലുകൾ നീങ്ങുമൊരു താന്തമാമന്തിയിൽ പടവുകളായി കിഴക്കേറി ഉയർന്നുപോയി കടുനീല വിണ്ണിലലിഞ്ഞുപോം മലകളിൽ പുളയും കുരുത്തോല തെളിയുന്ന പന്തങ്ങൾ വിളയുന്ന മേളങ്ങൾ ഉറയുന്ന രാവുകളിൽ എങ്ങാനൊരു ഊഞ്ഞാൽ പാട്ടുയരുന്നുവോ സഖി. എങ്ങാനൊരു ഊഞ്ഞാൽ പാട്ടുയരുന്നുവോ. ഒന്നുമില്ലെന്നോ. ഓർമ്മകൾ തിളങ്ങാതെ മധുരങ്ങൾ പാടാതെ പാതിരകൾ ഇളകാതെ അറിയാതെ
ആർദ്രയാമാർദ്ര വരുമെന്നോ സഖി, ആർദ്രയാമാർദ്ര വരുമെന്നോ സഖി. ചക്രവാളങ്ങളിലാഞ്ഞു ചവിട്ടുന്ന വിക്രമമെങ്ങ്, ഒരോങ്കാര ബൃംഹണത്തിൽ ത്രിപുരങ്ങളൊപ്പം തകർക്കുന്ന വീറങ്ങ്, ഏകാന്തരാവിൽ നീ അരുളുമീ അലിവും, നീ തിരി പോലെ തെളിയും കിടാങ്ങൾ തൻ വിടർമിഴികൾ തൻ സ്വച്ഛനാളങ്ങളും, ഊതിത്തിളക്കി തളരാതെ കാക്കുമീ ദീനദീനങ്ങളാം അല്പദിനങ്ങളിൽ ഒന്നു തെളിയുന്നു നീയുമോർക്കുന്നുവോ, ഒന്നു തെളിയുന്നു നീയുമോർക്കുന്നുവോ. ചീറിയടിക്കുമൊരിരുട്ടിൽ ദൂരങ്ങൾ കോൾ കൊണ്ട് മുന്നിൽ കിടക്കവേ, കാൽകൾ ചുറ്റിപ്പിടിച്ചാഞ്ഞ് വിഴുങ്ങും ഒരു പുഴ നമ്മൾ കഴപോലിറങ്ങിക്കടന്നതും, നമ്മൾ തന്നറിയാത്ത കാഴ്ച വിട്ടേറ്റു ഞെരിഞ്ഞ തൃണാവർത്ത ദേഹം പുലരിയിൽ വഴിവക്കിൽ മലപോൽ കിടന്നതും, ഏതാണ്ടൊരോർമ്മ വരുന്നുവോ, ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയത്തും കടന്നു പോമീ വഴി, ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയത്തും കടന്നു പോമീ വഴി. നാം ഈ ജനലിലൂടെ തിരേൽക്കും ഇപ്പഴയോരോർമ്മകളൊഴിഞ്ഞ താലം, തളർന്നൊട്ടു വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. കാലമിനിയും ഉരുളും, വിഷുവരും വർഷം വരും തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും. കാലമിനിയും ഉരുളും, വിഷുവരും വർഷം വരും തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യം മൂന്നു വടികളായി നിൽക്കാം. വരിക സഖി, അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യം മൂന്നു വടികളായി നിൽക്കാം. ഹാ സഫലമീ യാത്ര, ഹാ സഫലമീ യാത്ര.